ഓഫ് റോഡ് മച്ചാന്മാരൊക്കെ കൊണ്ട് കയറ്റിയിട്ടുണ്ട് ഇവിടെ. ദാ ഇവിടെ എൻ്റെ ഇടയിലേക്ക് നോക്കിക്കേ, നല്ല അന്യായ ഡെപ്താണ് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ. അപ്പൊ എല്ലാവർക്കും സോളോ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇടുക്കിയിലാണ്, കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് ഇടുക്കിയൊക്കെ തന്നെയാണ്. ഇപ്പൊ നിൽക്കുന്നത് കട്ടപ്പനയിലാണ് കേട്ടോ. കട്ടപ്പനയിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ഒരു കമ്പനികാരുണ്ട്. എടാ വന്നടാ, നമ്മുടെ സോണി എന്നുണ്ട് പേര്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ കട്ടപ്പനയിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഇവിടെ കട്ടപ്പനയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു മേട്ടുക്കുഴി എന്നുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകണ്ടോ. ആ ഒരു വഴിയാണ്ടോ ഇത്. കുറച്ച് ഓഫ് റോഡാണ്, വലിയ പ്രശ്നമില്ല. ആണ് വണ്ടി ഇപ്പോൾ ഒരു പകുതി മുക്കാഭാഗം വരെ കയറ്റിയിട്ടുണ്ട്, ബാക്കി കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻസൊക്കെ പറ്റുകയാണെങ്കിൽ ഓൺ ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയിലേക്കോ. നമ്മൾ ഈ സൈഡിൽ കാണുന്നൊക്കെ ഏലത്തോട്ടങ്ങളാണോ? ഇത് ഏലച്ചെടിയാണിത്. അങ്ങോട്ടേക്ക് കുറേ ഉണ്ട്, താഴേക്ക് വഴിയൊക്കെ ഉണ്ട് ഇറങ്ങിപ്പോകാനായിട്ട്. ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്നത് കട്ടപ്പനയിലത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടപ്പന മാത്രമല്ല, ഇടുക്കിയുടെ ചുറ്റുഭാഗത്തുള്ള ഒരു മാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. എറണാകുളം കാണാൻ പറ്റുമോ ഉച്ചയ്ക്ക്? പക്ഷേ ഒരു ലൈറ്റ് കാണാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നേക്കുന്നത് ഒരു രാവിലെ ഉച്ച ആ ഒരു സമയമാണ്, ഒരു 10 മണിയൊക്കെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വ്യൂ കിട്ടും. നമ്മളിത് ഏറെക്കുറെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആരൊക്കെയല്ലേ? അവിടൊക്കെ വേണ്ടിയിരിപ്പുണ്ട്. ഓഫ് റോഡ് മച്ചാന്മാരൊക്കെ കൊണ്ട് കയറ്റിട്ടുണ്ട് ഇവിടെ. എന്തേ, നമ്മൾ ഏറെക്കുറെ മെട്ടുക്കുഴി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് വെള്ളത്തിട്ടോ. ഇവിടുന്ന് നോക്കുമ്പോ ദൂരെ ഇടുക്കി റിസർവോയറിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇടുക്കി ഡാം, അതിന്റെ കാച്ച്മെന്റ് ഏരിയ, ഡാമിന്റെ ഒരു വോള് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു കുറവിന് കുറച്ച് മലയുടെ ഒക്കെ ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്, വിദൂര ദൃശ്യം. അതുപോലെ തന്നെ ഈ പാറയുണ്ട്, ഈ പാറയിൽ ഇവന്മാര് ബൈക്കൊക്കെ കയറ്റാറുണ്ട് കേട്ടോ. ഇവന്മാര് ബൈക്കൊക്കെ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഏതാണ്ട് നമ്മുടെ ആ ഒരു കട്ടപ്പന ഇടുക്കി ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണെങ്കിലും ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഭയങ്കര വലിയ വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. എന്താ ഈ ഒരു ഏരിയയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അത് അവിടെ നീ കാണുന്നത് എന്തോ പാറമടിയെന്ന് തോന്നുന്നു. ആ മല മൊത്തം തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓഫ്, ഈ മലയ്ക്ക് ഇനി കുറച്ച് നാളെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടോ എന്നുണ്ടാവില്ല. താഴെ കട്ടപ്പന സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഒറ്റകൾക്ക് വഴിയുണ്ട് കയറുന്നു. കുടിങ്ങാടേക്കൊക്കെ നമുക്ക് നടക്കാൻ വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ട് വഴിയുണ്ടോ? കല്ലല്ലോണ്ടോ ഇവിടെ? നോക്കി ഇറങ്ങട്ടെ, വല്ല ചെറിയ വല്ല അണലേക്ക് ഉണ്ടാവും. ഞങ്ങളിത് അവിടെ നടന്നു വന്നാണ്ട്. അതെ, ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇഷ്ടമായ സ്ഥലമുണ്ട്. ഇവിടുന്ന് സൈഡിൽ കൂടെ ആണെങ്കിൽ വഴിയുണ്ട്, അവിടെയൊക്കെ പോയിരിക്കാൻ വേണമെങ്കിൽ. ഏറ്റവും താഴെയൊക്കെ അവിടെ പശുക്കളൊക്കെ മേഞ്ഞെടുപ്പുണ്ട്, പശുവും പോത്തൊക്കെ. നല്ല കലക്കം വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ദാ ഇവിടെ എൻ്റെ ഇടയിലേക്ക് നോക്കിക്കേ, നല്ല അന്യായ ഡെപ്താണ് കേട്ടോ. അതുപോലെ ഈ വെടവ് ഇങ്ങനെ പോയിട്ടുണ്ട്, കണ്ടത് കണ്ടിട്ട് തന്നെ പേടിയാണ്. നല്ല ഡെപ്ത് ഉണ്ട്.
അപ്പൊ നമ്മളിത് മേട്ടുക്കുഴി വ്യൂ പോയിന്റിൽ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങണുണ്ടോ. ഇനി അടുത്ത കുറച്ച് സ്പോട്ടുകളുണ്ട്. അഞ്ചുരുളി ടണൽ ഉണ്ട് ഇതിനടുത്ത്, അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ പോയിട്ടിരിക്കാൻ പറ്റിയ വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നിർമ്മല സിറ്റി എന്നാട്ടോ പറയുന്നത്. നമ്മളുടെയൊക്കെ സ്ഥിരം സ്പോട്ടാണ്. അപ്പം പറ്റുകയാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് പോകണം. അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളൊക്കെയാണല്ലോ മിക്കവാറും ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക. എന്തായാലും ഫുഡ് കഴിക്കണം. സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും കയറിയിരുന്ന് ഫുഡ് വെള്ളം എടുത്തിട്ടുണ്ടായില്ല, വെള്ളം കുടിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അഞ്ചുരുളിൽ എത്തി കേട്ടോ. അഞ്ചുരുളി ഇവിടെ ഒരു ടണലുണ്ട്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ടണലുണ്ട്. അപ്പോൾ ആ ടണലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഞാൻ വന്നിട്ടില്ല, ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ടണലിൻ്റെ അകത്തും, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കട്ടപ്പന വന്ന് ഫുഡൊക്കെ കഴിച്ച് കുഴിമന്തി അടിച്ച് ഫുൾ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. വേറൊക്കെ ആകെ നിറഞ്ഞ് ഡെഡായ അവസ്ഥയാണ്. ഇത് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡെപ്തുള്ള സ്ഥലമാണ്. അന്നേ ഞങ്ങളിവിടെ ഇറങ്ങിയായിരുന്നു, ടണലിനുള്ളിൽ പോയി. ആ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങാനായിട്ട്. അത്യാവശ്യം നല്ല ആഴമാണ് കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. പല ഭാഗങ്ങളിൽ പെയ്യുന്ന മഴവെള്ളമൊക്കെ ഈ ഒരു ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടണൽ പണിയുന്നത് കേട്ടോ. ഈ ഒരു ടണലിന് 5 കിലോമീറ്ററോളം നീളമുണ്ട്. 1974 March 10 ടണലിൻ്റെ പണി തുടങ്ങുന്നത്. 1980 ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 6 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഒരു ടണല് പണിതേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ടണലല്ല, നമ്മളുടെ KCB ഉണ്ടാക്കിയ ടണലാണ്. കല്യാണത്തിൻ്റെ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിന്റെ അടിയിൽ കൂടിയാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. കാനഡയിലുള്ള SNC ലാവ്ലിൻ കമ്പനിയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ടണലിന്റെ അകത്തേക്ക് കയറുന്ന നല്ല റിസ്ക് ആണ് കേട്ടോ, കാരണം പാമ്പും എഴുതന്തുക്കളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളില് വായു കാര്യങ്ങളൊക്കെ കുറവാണ്. ഞാൻ പണ്ട് വന്നപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്, അപ്പം അലോ ചെയ്യുമായിരുന്നു അകത്തേക്ക് കയറാനായിട്ട്, പക്ഷെ ഇപ്പം അലോ ചെയ്തില്ല. മാത്രമല്ല വെള്ളം കൂടുതലാണ്, മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ടുണ്ട്. വേനൽ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ടണലിന്റെ അകത്തേക്ക് കുറച്ച് ഭാഗം കയറാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് പതുക്കെ അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങാം. എന്തായാലും കറക്റ്റായിട്ട് ആ സമയത്ത് മഴയും പെയ്തു, അപ്പൊ നല്ല മഴ തന്നെ കേട്ടോ. അപ്പൊ അത് അഞ്ചുരുളി ടണലിന്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങിട്ട് നമ്മൾ നേരത്തെ നിർമ്മല സിറ്റി എത്തി കേട്ടോ. നിർമ്മല സിറ്റിയിലേക്ക് കയറുന്ന ഒരു കയറ്റമാണ്. അവിടെ വണ്ടിയൊക്കെ തഴച്ചിട്ടുണ്ട്, ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ കോട്ടക്കിട്ട് ഇറങ്ങിയത്. അങ്ങനെ വീണ്ടും നമ്മളിത് ഇടുക്കി റിസർവ് പോയറിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തന്നെ പല സ്ഥലങ്ങളിലൊക്കെ, ഏതാണ്ട് ആ ഒരു ഭാഗത്ത് കണ്ടാണ് നമ്മൾ മുമ്പേ പോയ അഞ്ചുരുളിയുടെ സ്ഥലമൊക്കെ. അതെല്ലാം ഈ ഒരു റിസർവ് പോയറിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെയാണ്, ഈ കാണുന്ന മലകളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ 3-ാമത്തെ സ്പോട്ടിലെത്തി. ഇപ്പം നമ്മളിന്ന് കയറാൻ പോകുന്ന മലയോട് കാണിച്ചു തരാം. അതെ, ആ ദൂരെ ഒരു മല കണ്ടോ, ഈ കാണുന്ന മല, അതിൻ്റെ ടോപ്പ് ഇടം വരെയുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ കയറാൻ പോണത്. എൻ്റെ പൊന്നെ, വ്യൂ നോക്കിക്കേ, കിടു ഒന്നും പറയാനില്ല. എനിക്ക് ഇതുവരെ കണ്ട റിസർവോയറിൻ്റെ കണ്ടതിൽ ഏറ്റവും അടിപൊളി ഒരു വ്യൂ ഇതാന്ന് തോന്നുന്നു. പക്ഷെ ഒരു മൂടലുണ്ട് കോടയുടെ ഒക്കെ. നമുക്ക് ആ മലയുടെ അവിടെ ആളിറങ്ങിയിരുന്നുണ്ട് ദൂരെ, എൻ്റെ ടോപ്പിലേ കയറാനുള്ളത്. Come on, guys. ഇവിടെ കാണത്തില്ല. നമ്മളിത് ഓൾമോസ്റ്റ് മുകളിലെത്തിട്ടോ. ഈ ഒരു വളവ് കഴിഞ്ഞാൽ കറക്റ്റ് നിർമ്മല സിറ്റി വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തും. എത്തിയില്ല, നീ എവിടെ? ഇല്ല
ഞാൻ ശരിക്കും ഇവിടെ വളരെ ടോപ്പ് എത്തിന്നുണ്ട് വിചാരിച്ചു, പക്ഷെ ടോപ്പൊന്നും എത്തിയിട്ടില്ല. ഇനി കുറച്ചു കയറാനുണ്ട്. ഡെഡായി ഡെഡായി ഗൂസ് ഡെഡായി ദേടാ നോക്കി എന്താ അടിപൊളി നന്നായിട്ട് അടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തോരം നടന്ന് നോക്കി, നമ്മള് നല്ലോണം പക്കത്ത് കയറിയാലോ. ഹായോ ഡെഡായി ചത്തു ഗോയ്സ് ചത്തു ഗോയ്സ് ചത്തു. കൊടുമുടി കീഴടക്കിട്ടുള്ള കാര്യല്ലേ പോകും തീർന്നു വിചാരിച്ചിട്ട് ഒരെണ്ണം ഉണ്ട്. ഹേ അങ്ങനല്ല ഒരെണ്ണം ഉണ്ട് ഇനി സ്ഥലത്തിൽ നിന്ന് തോന്നണട്ട. എൻ്റെ അവൻ നമ്മളേറ്റവും ടോപ്പ് എത്തി തോന്നുന്നു. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിത് നിർമ്മല സിറ്റിയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തി കേട്ടോ. ഒരു കുരിശുമല കുരിശുമല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ കുറെ കുരിശുകളുണ്ടായിരുന്നു കയറി വരുന്ന വഴിക്കിൽ. 15 കുരിശുകളുണ്ടായിരുന്നു. അതിൽ 15-ാമത്തെ കുരിശിന്റെ അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഒരു കിട്ടിലും വ്യൂ കിട്ടും. നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടും. ഇവിടം വരെ ഉള്ളു, ഇനി അങ്ങോട്ടേക്ക് ഇറക്കുവാണ്. അതാണ് ഞങ്ങളിത് ഇവിടുത്തെ നിന്നു. നല്ല കയറ്റം ഉണ്ട്, പക്ഷേ രസമുണ്ട് കയറാനായിട്ട്. ഭയങ്കര ക്ഷീണം തോന്നുന്നില്ല, ഒരുവിധം സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഒന്നായിരുന്നില്ല. കുറച്ച് നടക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. എന്നാലും വ്യൂ ഇവിടുന്ന് അടിപൊളിയാണ്. ഇപ്പോൾ വന്നിട്ട് അതിരാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചെറിയൊരു മൂടലുണ്ട്, മിക്കവാറും ഒരു മഴയ്ക്കുള്ളൊരു ഒരു കോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും സ്പോട്ടുകളാണ്. ഈ കട്ടപ്പന ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഈ പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്ന നിർമ്മല സിറ്റി, അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ്. അഞ്ചുരുളി മലയുണ്ട്, അതുപോലെ അഞ്ചുരുളി ടണലുണ്ട്, മേട്ടുകുഴി വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളാണ് ഇതെല്ലാം. പിന്നെ ഇതെല്ലാം വ്യൂ പോയിൻറ്റുകളാണ്. ഇതെല്ലാം ഇവിടുന്ന് എല്ലാം നോക്കുമ്പോൾ കാണുന്നൊക്കെ ഏകദേശം ആ ഒരു ഇടുക്കി ഡാമും പരിസരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വ്യൂ ഒക്കെ ഏകദേശം സെയിം ആണ്, പക്ഷേ ഓരോ സ്ഥലങ്ങളും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻറ്റ് വൈബ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ ഈ ഒരു കട്ടപ്പനയും അതുപോലെ തന്നെ ഈ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിട്ടിലൻ ട്രാവൽ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ ബൈ. മുറിപ്പിക്കാരെ. അപ്പോൾ എല്ലാവർക്കും ബൈ.